ർ ഹബംബിക്കും ജി അൻ ഇല ഫസ്ലിൻ ജദീസ് ഹാലുഖും ജാ തുലാബി പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ പത്താം ക്ലാസ് സാർവിക് പാഠപുസ്തകത്തിലെ പതിമൂന്നാമത്തെ പേജ് വരെയാണ് പഠിച്ചത് ഇത് നമുക്ക് പതിനാലാമത്തെ പേജിലെ ചില പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ ചില ഭാഗങ്ങൾ തന്നെയാണ് അവിടെ ശ്രദ്ധിക്കുക നക്ര ഉൽ ഫക്രൂലാഹിദൽ കലിമാൽ മക്തൂബില്ല അഹ്മർ ഈ പാരഗ്രാഫ് വായിക്കുക അതിൽ ചുവന്ന നിറത്തിൽ എഴുതിയ വാചകങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് അനവാസി അനവാസി ഐ ആം ഷുവർ എനിക്ക് ഉറപ്പാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നർത്ഥത്തിലാണ് അതുള്ളത് ലാബുദ്ധ എന്ന അനിവാര്യമാണ് എന്നാണ് അനിവാര്യമാണ് നമ്മൾ ഇവ രണ്ടും സെന്റൻസിൽ പ്രയോഗിക്കുവാൻ പഠിക്കണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അന അനവാസി കൂടി പഠിച്ചു വയ്ക്കുക ഇത് മൂന്നും കൂടി പഠിച്ചു വെക്കുക അപ്പോഴാണ് നമ്മുടെ മനസ്സിലത് ഉറച്ചിരിക്കുക അതുപോലെ വലാബുദ്ധ മിൻ എന്നും കൂടെ ചേർത്ത് പഠിക്കുവാൻ ശ്രമിക്കുക ലാബുദ്ധ മിൻ വ വേണ്ട ലാബുദ്ധ മിൻ ഇവിടെ ശ്രദ്ധിക്കുക ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക ബി അനവാസ്യാണ് വാതലുകൾ ലാതുഫ ലാ ലാ തുഫ്തഹു തുറക്കപ്പെടില്ല പരിശ്രമശാലികൾക്ക് മുന്നിലല്ലാതെ ഇൽമിന്റെ വാതലുകൾ തുറക്കപ്പെടില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെയോ മിനൽ ജിദ് പരിശ്രമം അനിവാര്യമാണ് അധ്വാനം അനിവാര്യമാണ് വൽ അമൽ എന്താണ് വർക്ക് ചെയ്യണം എന്തിന് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ലാബുദ്ദ മിൻ എന്ത് കാര്യമാണോ അനിവാര്യമായത് അതിൻ്റെ മുമ്പിൽ മിൻ വെക്കണം അതാണ് ഇതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് കാര്യമാണോ അനിവാര്യമായത് സെന്റൻസിൽ എന്ത് കാര്യമാണോ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുമ്പിൽ മിൻ വെക്കണം പിന്നെ അനവാസിൻ എന്താണ് എനിക്ക് ഉറപ്പാണ് എന്ത് കാര്യമാണ് ഉറപ്പാണത് അതിൻ്റെ മുന്നിൽ ബി അന്നയും വെക്കണം ഇത് രണ്ടും പ്രത്യേകം ഓർത്തിരുന്നാൽ തന്നെ ഈ പ്രവർത്തനം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യുവാൻ കഴിയും ഇവിടെ നോക്കുക അനവാസുൻ എനിക്കുറപ്പാണ് ബി അന്നക്ക മുൽത്തറുൻ ഇത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിലാണ് മുൽത്തറുൻ എനിക്ക് എന്താണ് ബി അന്നക്ക മുൽത്തറു നീ നിർബന്ധിതനാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഉപ്പ പറഞ്ഞതാണ് ബദീദ പോണമെന്ന് ഫീബുക്ക് അല്ലെങ്കിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് നീ പോകേണ്ടത് അനിവാര്യമാണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഇത് അപ്പോൾ ലാബുദ്ധ അനിവാര്യമാണ് അല്ലെ തഹിക്ക് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അനിവാര്യമാണ് മിൻ എന്ത് കാര്യമാണ് അനിവാര്യം മിൻ വെച്ചിരിക്കുന്നുണ്ടോ മിൻ തർക്കി നിന്റെ എന്താണ് അൽ മെഹബൂബ നിന്റെ പ്രിയപ്പെട്ട ഗ്രാമം നീ ഉപേക്ഷിക്കൽ അനിവാര്യമാണ് അപ്പം ലാബുദ്ദ മിൻ ഇനി നമുക്കിവിടെ കുറേ പ്രവർത്തനങ്ങൾ നോക്കുക ഇതെങ്ങനെ നമ്മൾ ചെയ്യും നിങ്ങൾ ആദ്യം സ്വന്തമായി ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് ശേഷം ഞാൻ പറയുന്നതിലേക്ക് നിങ്ങൾ വരണം എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടു നോക്കുക അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയെന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനതിൻ്റെ ഇത് പറഞ്ഞു തരാം അപ്പോൾ ശ്രദ്ധിക്കുക അനവാസിൻ എനിക്ക് ഉറപ്പാണ് എന്നിട്ട് ബ്രാക്കറ്റിൽ ലാ യഫൂസുൽ ഉൽ എന്താണ് മടിയൻ വിജയിക്കുകയില്ല അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് മടിയൻ വിജയിക്കുകയില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക അപ്പം എങ്ങനെയാണ് എഴുതും ഇവിടെ അതിൻ്റെ ഉത്തരം നമുക്ക് നൽകിയിട്ടുണ്ട് അനവാസിൻ ബി ലായഫൂസ് അപ്പോൾ ഇവിടെയുള്ള കസലാൻ മുമ്പോട്ട് വരികയും ലായഫൂസ് പുറകോട്ട് പോവുകയും ചെയ്തു ഇങ്ങനെയും എഴുതാം ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് ഈ സെന്റൻസ് മാറ്റാതെ തന്നെ എഴുതാം ബി ബി അന്നഹു എന്ന് ചേർക്കണം അപ്പോൾ അന്നഹു ചേർക്കണപ്പോൾ കൂടി ചേർത്താൽ ബി 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 അന്നഹു 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 ലായഫൂസുൽ എന്ന് എഴുതണം അപ്പോൾ ലായഫൂസുൽ കസ്ലാൻ എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കാം നിങ്ങൾ ഇതിലേക്ക് എങ്ങനെ ഇത് നോക്കാം അറിയാതെ എന്താണ് എന്താണ് വ്യായാമം ശരീരത്തെ ശക്തിപ്പെടുത്തും അക്കാര്യത്തെ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അപ്പൊ എങ്ങനെയാ ഇവിടെ നമ്മൾ ഈ ചുവപ്പ് അനവാസക്കുൻ അന്വര്യാത വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും അനവാസ ബി അന്വര്യാല നേരെ അങ്ങനെ എഴുതിയാൽ മതി അന വാസിഖുൻ ബി അന്ന ഇതിൽ നമ്മൾ സെന്റൻസാക്കി മാറ്റുകയൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ജിസ്മ എന്ന് വേണമെങ്കിലും എഴുതാം അനവാസക്കുൻ അൽ ജിസ്മ എന്ന് എഴുതിയാലും ശരിയാണ് നിങ്ങൾ നേരിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി അനവാസക്കുൻ ബി അന്ന അനിയാല തുൽസ്മ എന്ന് എഴുതുക അടുത്ത എങ്ങനെയായിരിക്കും ബി ഹസദ എങ്ങനെയായിരിക്കുംഖ് തീർച്ചയായും അസൂയ ബുദ്ധിയെ ദുഷിപ്പിക്കും അല്ലെങ്കിൽ സ്വഭാവത്തെ ദുഷിപ്പിക്കും എന്നത് അതുപോലെ എഴുതുവാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ എഴുതിയതും ഞാൻ പറഞ്ഞതും ശരിയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക അതുപോലെ ലാബുദ്ധ ഇതാണത് അനിവാര്യമാണ് എന്നാണ് അനിവാര്യമാണ് ഇവിടെ മീൻ നമ്മൾ ചേർക്കണം ഉദാഹരണം കൊടുത്തിരിക്കുന്നു ഹണ് ലാ ലാബുദ്ധ ഡാഷ് അൽ ഖിറാ സഖാഫ സഖാഫി എന്നാൽ വായന തസ്ബീത് സഖാഫ സംസ്കാരം പുഷ്ടിക്കാൻ അല്ലെങ്കിൽ നന്നാവാൻ വർദ്ധിക്കാൻ അതിന് ഇത് നല്ല രീതിയിൽ സംസ്കാരം വളരുവാൻ എന്നർത്ഥത്തിലാണ് അപ്പോൾ ലാബുദ്ധ ലി തസ്ബീദ് സഖാഫ സംസ്കാരം വളരുന്നതിന് മിനൽ ഖിറാ വായന അനിവാര്യമാണ് അപ്പോൾ അനിവാര്യമാണ് മിനൽ ഇങ്ങനെയും എഴുതാം ലാബുദ് സഖാഫ എന്നെഴുതിയാലും എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് അപ്പോ എന്ത് കാര്യമാണ് അനിവാര്യമായത് ലാബുദ് മിനൽ ഖറ ലി തസ്ബീദ് സഖാഫ മിൻ ഇവിടെ ചേർത്താലും ശരിയാണ് അവസാനം ചേർത്താലും ശരിയാണ് ഇനി ശ്രദ്ധിക്കുക ഡാഷ് റക്കിബൽ ഹാഫില വണ്ടിയിൽ കയറി വസലൽ മദ്രസ സ്കൂളിൽ എത്തി അപ്പൊ സ്കൂളിൽ എത്തുന്നതിന് വണ്ടിയിൽ കയറൽ അനിവാര്യമാണ് എന്നാണ് അപ്പൊ നിങ്ങൾ ഈ സെൻറ്റൻസ് വായിക്കാതെ ഞാൻ ഇവിടെ കാണിക്കുന്ന അത് മനസ്സിലാക്കി വയ്ക്കുക റുക്കൂബുൽ ഹാഫില എന്താണ് വണ്ടിയിൽ കയറൽ ഇത് റക്കിബൽ ഹാഫില എന്നാൽ വണ്ടിയിൽ കയറി എന്നാണ് അത് നമ്മുടെ ഫെയിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞാനത് റുക്കൂബുൽ ഹാഫില എന്ന് മാറ്റുവാണ് അപ്പോൾ അതെന്തായി മസ്ദറായി മസ്ദർ എന്ന് പറഞ്ഞാൽ കയറൽ എന്നാണ് കയറി എന്നല്ല കയറൽ വണ്ടിയിൽ കയറൽ ബസ്സിൽ കയറൽ അതുപോലെ ഇവിടെ വസല എന്നുള്ളത് ഞാൻ എന്താക്കും മദ്രസ എന്നാക്കും വസല എത്തി അൽ മദ്രസ സ്കൂളിൽ വസൂലിൽ മദ്രസ മദ്രസയിൽ എത്തൽ അപ്പോ അപ്പൊ എന്താ ചെയ്യണം ഇവിടെ എങ്ങനെയായിരിക്കും സ്കൂളിൽ കയറുന്ന അല്ല സ്കൂളിൽ എത്തുന്നതിന് എന്താണ് വണ്ടിയിൽ കയറൽ അനിവാര്യമാണ് നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങളെ സ്വന്തമായി ഒന്ന് എഴുതി നോക്കുക എന്നിട്ട് ഞാൻ പറയാം എല്ലാവരും എഴുതി എന്ന് വിചാരിക്കുന്നു ഞാൻ പറയുകയാണ് വണ്ടിയിൽ കയറൽ അനിവാര്യമാണ് അപ്പം എങ്ങനെയായിരിക്കും അനിവാര് എന് തസ്വീർ സക്കാഫോറിനോട് ലീ ചേർക്കണം മദ്രസ സ്കൂളിൽ എത്തുന്നതിന് ലി വസൂലിൽ മദ്രസ അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത് മിൻ ഹാഫില ഹാഫില ലി ലി മദ്രസ മദ്രസ അല്ലെങ്കിൽ രണ്ട് എഴുതിയാലും ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് എഴുതിയെടുക്കുകയും വേണമെങ്കിൽ മാത്രമേ ഈ പഠനം കൊണ്ട് നമുക്ക് ഗുണം അലസിഹ തറക്ക ഉപേക്ഷിച്ചു അൽ വജബാദ് ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിച്ചു ഹാഫദ അല സിഹ എന്നാണ് ആരോഗ്യത്തെ സംരക്ഷിച്ചു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത് ഒരു ക്രിയ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് തറക്ക അപ്പൊ നമ്മൾ ഇതിന്റെ മസ്ദർ എടുക്കണം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തർക്ക് അപ്പൊ തർക്കുൽ വജപാതി സരിയ ആ തർക്കുൽ വജപാതി സരി അവിടെ ഇവിടെ എന്തായിരിക്കും ഹാഫദ എന്നുള്ളത് മുഹാഫദ എന്നും കൂടി നമ്മൾ മാറ്റണം അങ്ങനെ എന്നുള്ളതും പരീക്ഷയ്ക്ക് ഈ നിലയ്ക്കായിരിക്കും ചോദിക്കുക ടെക്സ്റ്റിൽ നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഇങ്ങനെ വായിക്കുന്നതിന് പകരം ഞാൻ എഴുതിയ പോലെ വായിക്കുക തർക്കുൽ എന്നും വായിക്കുക അപ്പൊ എങ്ങനെയായിരിക്കും ശരീരം സംരക്ഷിക്കുന്നതിന് ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിക്കൽ അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് എങ്ങനെ പറയും മിൻ ലാബുദ്ൽ വജബാത് ലാബുദ്ൽ

മിൻ എന്നോ എഴുതുവാൻ കഴിയും അങ്ങനെ എഴുതിയാൽ ഉത്തരം അത് കംപ്ലീറ്റ് ആപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് ഇനി അതിനുശേഷം നമ്മൾ പുതിയ വേറൊരു പ്രവർത്തനത്തിലേക്ക് അടക്കുകയാണ് മിനൽ ഫുസൂൽ മാവിയ നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ബയാനാത്തു ഷക്സിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും മാഹിയൽ ബയാനാത്ത ബയോഡാറ്റ അല്ലേ ബയോഡാറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ എന്താണ് ഡോക്ടർ അബ്ദു എ പി ജെ അബ്ദുൽ കലാമിന്റെ ബയോഡാ ബയോഡാറ്റ നമ്മൾ ആദ്യം കണ്ടെത്തണം അത് നമ്മളെ വിക്കിപീഡിയയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ പേര് ഉമ്മാടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട് ജനന സ്ഥലം അതും പറയുന്നുണ്ട് താരിഖുൽ മീല ജനന തീയതി അത് അദ്ദേഹം പഠിച്ചത് എന്താണ് മനാസിബ് ജൂ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇവയെല്ലാം നമ്മൾ നിങ്ങൾ ആ ലിക്കിപീഡിയുടെ ലിങ്ക് പോയിട്ട് നോക്കണം ഇവിടെ ഞാൻ ചില എന്താണ് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രചനകൾ അതിൻ്റെ അറബി വാക്ക് ഞാനിവിടെ സൂചിപ്പിക്കാം ഇവിടെ നോക്കുക അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് പേരാണ് താഴെ നൽകിയിട്ടുള്ളത് വിങ്സ് ഓഫ് ഫയർ എന്താണ് ചിറകുകൾ അഗ്നി ചിറവുകൾ എന്ന മലയാള പുസ്തകമാണത് അപ്പോൾ നമ്മളത് അജ്നെഹത്തുനാർ എന്ന് നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് തന്നെ അജ്നഹത്തുൽ അഹ്ലാം എന്നാണല്ലോ സ്വപ്ന ചിറകുകൾ എന്നാണ് ഇവിടെ എന്താണ് അഗ്നി ചിറവുകൾ അജ്നെഹത്തുനാർ പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി അൽ ഹിന്ദു അൽഫൈൻ അൽഫൈൻ വൈഷറുൻ അല്ലെ അൽഹന്ദ്രന്റെ പുസ്തകമാണ് അതുപോലെ ഇഗ്നൈറ്റഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് മൈൻഡ്സ് അതായത് തെളിച്ചമുള്ള അല്ലെങ്കിൽ കത്തിച്ചു വെക്കപ്പെട്ട ചിന്തകൾ എന്നർത്ഥത്തിലാണ് അതായത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മളെ മിസ്ബാഹ് വിളക്ക് എന്നർത്ഥത്തിലാണ് അതുപോലെ സ്പിരിറ്റ് കീഴ്പ്പെടാത്ത എന്താണ് സ്പിരിറ്റ് ജീവൻ എന്നർത്ഥത്തിലും എന്താണ് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചിപ്പിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗങ്ങൾ ഈ പഠന പ്രവർത്തനങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കുവാൻ ശ്രമിക്കുക നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അസലം